മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ. കുമാരനാശാൻ രചിച്ച ആദ്യ കൃതി വീണപൂവ്. വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാടിയാണ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത കാൽപ്പനിക ഖണ്ഡകാവ്യം വീണപൂവാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട കവിയാണ് കുമാരനാശാൻ. ചിന്നസ്വാമി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. കുമാരനാശാന് മഹാകവി എന്ന ബിരുദം നൽകിയ യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി 1922. ആശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാൻ കുട്ടികൾക്കായി രചിച്ച കൃതിയാണ് പുഷ്പവാണി. ആശാൻ്റെ അവസാനത്തെ കൃതി കരുണ. ആശാൻ്റെ സീതാകാവ്യം രചിച്ചത് സുകുമാർ അഴീക്കോട്. രാമായണത്തെ പ്രമേയമാക്കി ആശാൻ രചിച്ച കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. ആശാൻ അന്തരിച്ചത് 1924 ജനുവരി 16 ആലപ്പുഴ ജില്ലയിലെ പല്ലരിയാറ്റിൽ റെഡിമർ ബോട്ട് അപകടത്തിൽ. ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നക്കൽ തിരുവനന്തപുരം. കുമാരനാശാൻ്റെ പ്രധാന കൃതികൾ നളിനി, വീണപൂവ്, ചണ്ഡാല പക്ഷികി, ലീല, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, കരുണ, പുഷ്പവാടി, ഒരു സിംഹപ്രസ്